നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സപ്ലൈകോ ഓണഫെയർ ഇന്ന് അവസാനിക്കും. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ കൃഷി ചെയ്ത പച്ചക്കറികൾക്ക് 100 മേനി വിളവ്. 3 വർഷം ഖത്തറിൽ ഉൽപ്പാദിപ്പിച്ചത് 80 ലക്ഷത്തിലധികം മത്സ്യക്കുഞ്ഞുങ്ങളെ. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ സപ്ലൈകോ ഓണഫെയർ ഇന്നുകൊണ്ട് അവസാനിക്കും. ഈ മാസം 18-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തരിക്കണ്ടം മൈതാനത്ത് ഉദ്ഘാടനം ചെയ്തത്. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വിവിധ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവ് നൽകിയും വിവിധ ഉൽപ്പന്നങ്ങൾക്ക് കോംബോ ഓഫർ നൽകിയുമാണ് ഓണം ഫെയർ സംഘടിപ്പിച്ചത്. ഓണത്തിന് സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ കൃഷി ചെയ്ത പച്ചക്കറികൾക്ക് 100 മേനി വിളവ്. വിഷരഹിതമായ പച്ചക്കറി വീട്ടുവളപ്പിൽ നിന്ന് തന്നെ ലഭ്യമാക്കാൻ കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ ജൂണിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. വിവിധയിനം വെണ്ട, ചീര, വഴുതന, പച്ചമുളക്, പച്ച തക്കാളി, പയർ, വാളരിപ്പയർ തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. 400 ചട്ടികളിലായാണ് പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിച്ചത്. പച്ചക്കറി വിളവെടുപ്പിന് ഉദ്ഘാടനം പൊതുഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി യു ആർ രാജേഷ് നിർവഹിച്ചു. വിളവെടുത്ത പച്ചക്കറികൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് വിൽപ്പന നടത്തി. ഖത്തറിലെ റാസ്മത് ബക്കിലെ അക്വാട്ടിക് റിസർച്ച് സെന്ററിൽ 3 വർഷത്തിനിടെ ഉൽപ്പാദിപ്പിച്ചത് 80 ലക്ഷത്തിലധികം മത്സ്യക്കുഞ്ഞുങ്ങളെ. തീരവും ഫാമുകളും മത്സ്യസമ്പന്നമാക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചത്. കൃഷി ജാഗരൻ സംഘടിപ്പിക്കുന്ന മില്യനെയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ്സിൽ നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. നമസ്കാരം.